നിറങ്ങളുടെ ഈ ഫാഷൻ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കെഎംടി സിലക്സ് കോട്ടക്കൽ പെരിന്തൽമണ്ണ. ലക്ഷദ്വീപിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എൽഡിഎഫ് വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പട്ടാമ്പിയിൽ നടന്ന ധർണ സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. എൽഡിഎഫിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം നടത്തിയത്. മേലേപട്ടാമിൽ നടന്ന പ്രതിഷേധ സമരം സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ ജീവിതവും ജീവനവും നശിപ്പിച്ച് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഒതുക്കി കൊടുക്കുകയാണ്. കഴിഞ്ഞ ജനുവരി മാസം മുതൽക്കാണ്, ഡിസംബറിലാണ് ജനുവരിയിലാണ് പോയത്. പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിലെത്തുന്നത്, ലക്ഷദ്വീപ് നിവാസികളുടെ ജീവനും ജീവിതവും തകർക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മീൻപിടുത്ത ഉപകരണങ്ങളും അതുപോലെ ട്രെൻഡുകളൊക്കെ നശിപ്പിച്ചു. അവിടെ പിന്നീട് വ്യാപകമായ ക്ഷീര വ്യവസായ ഇവിടെ പശുക്കളെ മുഴുവൻ തന്നെ വിൽക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. ക്ഷീര വ്യവസായം തകർക്കുകയാണ്. ക്ഷീര വ്യവസായവും മത്സ്യബന്ധനവും തകർത്താൽ ദ്വീപ് നിവാസികളാകെ കേടങ്ങും എന്നവർക്കറിയാം. എ വി സുരേഷ്, ഒ ലക്ഷ്മിക്കുട്ടി, കെ പി അജയൻ, എ കെ മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. എ വി അബു അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും പ്രതിഷേധ ധർണകൾ നടത്തി. ശങ്കരമംഗലത്തിൽ നടന്ന ധർണ സിപിഎം ഏരിയ സെക്രട്ടറി എം പി വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂരിൽ എൻ ഉണ്ണികൃഷ്ണനും നടുവട്ടത്ത് കെ പി അബ്ദുറഹ്മാനും കീഴ്മുറിയിൽ പി സുന്ദരനും വെളിയൂരിൽ ടി ഷാജിയും സമരം ഉദ്ഘാടനം ചെയ്തു.